സോളാർ കേസ് സംഭവ ദിവസം ഉമ്മൻചാണ്ടി ക്ലബ് ഹൗസിൽ ഇല്ലായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ല എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. സംഭവം നടന്നുവെന്ന് പരാതിക്കാരി പറയുന്ന ദിവസം ഉമ്മൻചാണ്ടി ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അന്നേ ദിവസം പരാതിക്കാരി ക്ലബ് ഹൗസിൽ എത്തിയതിന് തെളിവില്ല എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇതോടെ സർക്കാർ വീണ്ടും വെട്ടിലായി. ഉമ്മൻചാണ്ടിക്കും മറ്റ് നേതാക്കൾക്കുമെതിരായ സോളാർ പീഡന കേസ് സിബിഐക്ക് വിട്ടുകൊണ്ട് അടുത്തിടെയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. 2018ലാണ് പരാതിക്കാരിയുടെ മൊഴി പ്രകാരം ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് 2.5 വർഷം ക്രൈംബ്രാഞ്ച് കേസിൽ അന്വേഷണം നടത്തി. തുടർന്ന് പരാതിക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് സിബിഐക്ക് വിടുകയും ചെയ്തു. നടപടിക്രമങ്ങളുടെ ഭാഗമായി കേസ് അന്വേഷണത്തിന്റെ സ്ഥിതിവിവര റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ടി കെ ജോസ് കേന്ദ്ര സർക്കാരിന് അയച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരായി തെളിവ് ലഭിച്ചില്ലെന്നും പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2012 സെപ്റ്റംബർ 19 4 മണിക്ക് ക്ലബ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. കൃത്യം നടന്നതെന്ന് പറയുന്ന സമയത്ത് ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്ന പോലീസുകാർ, ജീവനക്കാർ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, മറ്റാളുകൾ എന്നിവർ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും പരാതിക്കാരിയുടെയും ഡ്രൈവറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് പുതിയ റിപ്പോർട്ട്. ഇതുപ്രകാരം പീഡനം നടന്നുവെന്ന് പറയുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ടെലിഫോൺ രേഖകൾ സർവീസ് പ്രൊവൈഡർമാരോട് ചോദിച്ചെങ്കിലും 7 വർഷമായതിനാൽ ലഭിച്ചില്ല എന്നും ക്രൈംബ്രാഞ്ച് സൂചിപ്പിക്കുന്നു. പരാതിക്കാരി പറയുന്ന സംഭവം നടന്നുവെന്നതിന് യാതൊരു തെളിവും ലഭിച്ചില്ല എന്നതിനാലും കേസ് തുടരന്വേഷണത്തിന് സാധ്യതയില്ല എന്നും ടി കെ ജോസ് കേന്ദ്ര സർക്കാരിന് അയച്ച റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, i2i ന്യൂസ്. i2i News, an eye for truth.